ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെയിൻ മേലെ ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ 5 മണി മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മണിക്കല്ല ഇപ്പോൾ എണീക്കല്. ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിരുന്നു പറഞ്ഞിട്ടുള്ള ഡയറ്റിങ്, പിന്നെ അതിൻ്റെ കൂടെ എടുത്തതാണ് 4:30 മണിക്ക് എണീക്കണം, തഹജൂദ് നമസ്കരിക്കണം എന്നെല്ലാം. ഞാൻ ആദ്യമെല്ലാം നമസ്കരിക്കലുണ്ട് മോന് ജനിക്കും മുമ്പേ. ഇപ്പം കുറേ ആയി നമസ്കരിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ എൻ്റെ കൂടെ തന്നെ എണീക്കലുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ടാണ് പിന്നെ തഹജൂദ് നമസ്കാരം ഇല്ലാണ്ട് സുബ്ഹ് മാത്രമാണ് ഞാൻ നമസ്കരിക്കൽ. പിന്നെ ഈ ഒരു വർഷം എന്തായാലും തഹജൂദ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 4:30 മണിക്ക് എണീക്കും. 5 മണി മുതൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സുബ്ഹ് നമസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞതിനാലും ഒരു 6:30 ട്ടാ പാല് വരുത്ത് പാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 6:30 ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫിട്രീറ്റിൻ്റെ മെസ്സേജ് വരും, വേക്കപ്പ് മെസ്സേജും പിന്നെന്താ അതിൻ്റെ കൂടെ തന്നെ മോർണിംഗ് ഡ്രിങ്ക് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക മെസ്സേജ് വരും. ഞാൻ തലേ ദിവസം റെസിൻസ് എന്താ പറയുക ഉണക്കുന്തിരിയില്ലേ അത് വെള്ളത്തിൽ കുതിർക്കാൻ മറന്നുപോയിട്ടുണ്ട്. ഞാനിത് രാവിലെ ആ ഒരു ടൈമിൽ ചിയാ സീഡില്ലേ 1 ടീസ്പൂണ് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിയാ സീഡ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് കഴിക്കലാണ്. ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഇതാണ് കേട്ടോ ഇപ്പോൾ കുടിക്കൽ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടോക്കുക, അതിൽ ഞാൻ ഡയറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇനിയിപ്പം പാല് ചൂടാക്കലാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാലിത ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വന്നിട്ട് വിചാരിച്ചത്. ഞാനും ഇക്കിയും ചിയാ സീഡിൻ്റെ ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പാലിൽ എന്താ പറയുക ബൂസ്റ്റില്ലേ ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ പാല് നല്ലോണം തിളച്ച് വന്നേരം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഞാനിപ്പം സൊസൈറ്റി പാല് വാങ്ങുമ്പം നല്ലോണം തിളപ്പിക്കും കേട്ടോ. ആദ്യം തിളപ്പിക്കും പിന്നെ വീണ്ടും ഓഫ് ചെയ്തിട്ട് വീണ്ടും തിളപ്പിക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയാണ്. ഈ ഒരു ദോശേൻ്റെ റെസിപ്പി വീഡിയോ ഞാനൊരു ഡെയിൻ മൈ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ പീസ് കറിയും ഈ ഒരു ദോശേൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് കമൻറ്റായിട്ടോ കൊടുക്കുക കേട്ടോ. ആ കാണാത്തവർ കണ്ടോക്കുക. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ് രണ്ടും. അപ്പോൾ ഇത് ദോശ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ദോശയാണ്. ഈ ഒരു തവൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീട്ടിലെ ഒരുപാട് പാത്രങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങിയതെല്ലാം ഓൺലൈനായിട്ട് വാങ്ങിയതെല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക. ഇതാ നമ്മുടെ അപ്പം ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചട്ടിയും ചൂടാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 1 ചെറിയ ഉള്ളിയും 3 തക്കാളി 2 പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 1/8 അല്ലി വെളുത്തുള്ളിയെല്ലാം. ഞാൻ ചെമ്മീൻ കറി, ചെമ്മീന് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വറുത്തരക്കാണ്ട് എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ കറി തേങ്ങ അരച്ച കറി റെഡി ആക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും വരുന്ന ഒരു കമൻറ്റാണ് ഇത്ത എല്ലാ വീഡിയോസിലും മോട്ടിവേഷനലായിട്ടുള്ള കാര്യങ്ങൾ പറയലില്ലേ, അത് എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തണേ ഇത്ത മറക്കാണ്ട് തന്നെ. പിന്നെ നമസ്കാരത്തിൻ്റെയും ഒത്തിൻ്റെയിലും കാര്യം വീഡിയോസ് എപ്പോഴും കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ ശ്രമിക്കുക കേട്ടോ ഈ ഒരു നമസ്കാരത്തിൻ്റെയും ഒത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഉള്ളി ചെറുതായിട്ട് കൊത്തിയരുന്നതും 2 പച്ചമുളക് 8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം വാറ്റിയെടുക്കുക, ഉള്ളി നല്ലോണം വാടി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 വലിയ തക്കാളിയാണ്. 4 തക്കാളിയായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇതിലേക്ക് പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല.
അപ്പം തക്കാളി നല്ലോണം കുക്കായിട്ട് വരണം. തക്കാളി കൂടുതൽ ചേർത്തതിനാൽ കറി കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. ഉള്ളി കുറച്ച് കൊടുത്താൽ മതി, പുളിയൊന്നും കൂടൂല. ഇനിപ്പിത ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം തക്കാളിയും ഉള്ളിയെല്ലാം കുക്കായിട്ട് വരാൻ വേണ്ടിക്കാണ്. അപ്പം ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂണും മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂണും മുളക് മല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മല്ലിമുളക് മിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിക്ക് ഒരു ടീസ്പൂണ് മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കുക. വേറൊരു മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി എന്താ പറയുക, ഈ ഒരു മുളകിൻ്റെയും മല്ലിൻ്റെ എല്ലാം ആ ഒരു പച്ച മണം മാറുന്നതുവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് മാത്രമൊന്ന് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം നമ്മൾ തേങ്ങ അരച്ച കറിയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു അരക്കപ്പെല്ലാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ച് വന്നതിനാൽ ഇതിലേക്ക് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ മുരിങ്ങവാളില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും ഏകദേശം ഒരേ വേവനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെമ്മീൻ്റെ കൂടെ തന്നെ മുരിങ്ങവാളും കൂടി ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങക്കായ എന്ന് പറയും നമ്മളെ നാട്ടിൽ, മുരിങ്ങവാള് എന്നാണ് കേട്ടോ പറയൽ. ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. മുളക് അത്ര മതി കേട്ടോ, കാര്യം നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പം നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പം നല്ല മഞ്ഞ കളർ കറി വേണമെന്നുണ്ടെങ്കിൽ മുളക് അത്ര മതി കേട്ടോ. അപ്പം ഇതാ നമ്മുടെ മുരിങ്ങവാളും ചെമ്മീനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങൻ്റെ പാലായിട്ടല്ല കേട്ടോ എടുത്തത്. ഒരു തേങ്ങ മൊത്തത്തിൽ അരക്കപ്പ് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ഹാഫ് ടീസ്പൂണ് വലിയ ജീരകവും ഫെനൽ സീഡില്ലേ അതും, പിന്നെന്താ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു തേങ്ങ, ഒരു വലിയ തേങ്ങ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ടേസ്റ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങൻ്റെ പാല് മൊത്തത്തിൽ വേണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലായിട്ടല്ല എടുത്തത്, അരിച്ചെടുക്കാണ്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് മിക്സിയുടെ ജാറിലെ, നമ്മൾ അരിയെല്ലാം അരക്കുന്ന ജാറിലെ, അതിൽ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ മതി. എന്നാൽ തന്നെ തേങ്ങ നല്ലോണം അരഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ വറുത്തിട്ടൊന്നല്ല അരക്കുന്നത്, ഇതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ അധികം തിളക്കാൻ പാടില്ല എന്ന് പറയുന്നവരെല്ലാം ഉണ്ട്. ഞാൻ നല്ലോണം തിളപ്പിക്കലുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് കറിക്ക്. ഓരോരോ കറിക്ക് തിളപ്പിക്കാൻ പാടില്ലായിരിക്കും, ഞാൻ നല്ലോണം തിളപ്പിക്കലുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മുടെ അട്ടിപ്പൊളി ചെമ്മീൻ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കാക്കും കുട്ടികൾക്കെല്ലാം ഫുഡ് കൊടുക്കലാണ്, ടിഫിനിൽ റെഡിയാക്കി എടുക്കണം. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് എന്താ പറയുക ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഈ ഒരു ചെമ്മീൻ മുരിങ്ങക്കായ ഇട്ട കറിയും നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ ഈ ഒരു കറിയും ഈ ഒരു അപ്പവും വിടൂല കേട്ടോ, അധികം ഇതന്നെയായിരിക്കും നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം. പിന്നെ നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, റൈസ് ദോശ രാവിലെ കഴിക്കാൻ പറ്റും കേട്ടോ. റൈസ് ദോശ, റാഗി, പിന്നെന്താ വീറ്റ് ദോശ എല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക ചെമ്മീൻ വെച്ചിട്ട് കേട്ടോ. പിന്നെ രാവിലെ എല്ലാം ഡെയിൻമേ ലീഫെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര പണിയാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ അവരുടെ ടിഫിൻ റെഡിയാക്കണം, അവരുടെ യൂണിഫോം, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവരിടയിൽ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പം എന്താ പറയുക ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോസൊന്നും ഉൾപ്പെടുത്തില്ല കേട്ടോ കുട്ടികളെ റെഡിയാക്കുന്നതൊന്നും. അപ്പം ഇതാ കുട്ടികൾക്കെല്ലാം ഫുഡ് കൊടുത്ത് അവരെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ കിച്ചൺ ക്ലീൻ ചെയ്യലാണ്. കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കൗണ്ടർ ടോപ്പും കൂടി തുടച്ചെടുക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 തവണ ഫുള്ളായിട്ട് തുടക്കും. പിന്നെ ഡെയിലി കിച്ചണും ആ ഒരു സെൻട്രാളും തുടക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ലോണം നിലത്തെല്ലാം എന്തായാലും ആവും. പിന്നെ കുട്ടികൾ സോഫയിൽ നിന്നെല്ലാം എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആ ഒരു ഓയിലെല്ലാം എന്തായാലും സെൻട്രാളിലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡെയിലി സെൻട്രാളും കിച്ചണും തുടക്കും. തുടച്ചതിന് ശേഷം ഇതാ മാറ്റെല്ലാം ഇട്ട് കൊടുക്കലാണ്. പിന്നെ ക്ലീനിങ് വീഡിയോയിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഡെയിൻ മൈ ലൈഫ് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, അതെല്ലാം കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ക്ലീനിങ് എല്ലാം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ എൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ആക്കി എടുത്താൽ ഒരു പ്രത്യേക സമാധാനം ഒന്നും കേട്ടോ. അത് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. നമ്മൾ സംസാരിച്ചിട്ട് എല്ലാവരോടും സംസാരിച്ചിരിക്കുന്നതിലും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം കിട്ടും കേട്ടോ ഇങ്ങനെ വീടെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുമ്പം. പിന്നെ എൻ്റെ ചെരുപ്പ് ഏതാണ് യൂസ് ചെയ്യല്, ഷോക്സ് ആണോ യൂസ് ചെയ്യലെന്നെല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിന് ആ ഒരു ചെപ്പലാന്ന് കേട്ടോ, ആ ഒരു ചെരുപ്പാന്ന് കേട്ടോ ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിലും കിട്ടും കേട്ടോ, നല്ല സുഖമൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഒരുപാട് അലക്കിയ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അതെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് നടക്കാൻ പോകണം. ഇതെന്താ ഒരുപാടുണ്ടാവും കേട്ടോ ഡ്രസ്സ് അലക്കാൻ വേണ്ടിക്കും മടക്കി വെക്കാൻ വേണ്ടിക്കും, ഡെയിലി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പം കുറച്ച് നടക്കണം. പിന്നെ മൈക്രോ ഗ്രീൻസ് ഇല്ലേ, അത് സലാഡ് ഉണ്ടാക്കാൻ ഞാൻ അധികം സലാഡ് തന്നെയാണ് ഉണ്ടാക്കല്. ഇത് തോരൻ വെച്ചിട്ടെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പം ഇതാ ഇത് ഞാൻ നല്ല സൂര്യപ്രകാശം വന്നിട്ടുണ്ട്, സൂര്യപ്രകാശം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, കിണറ്റിൻ്റെ മുള്ളിലേ അവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് ചെടികളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നടക്കാൻ പോകുമ്പം ഉള്ള കാഴ്ചകളാണിത്, നല്ല കാഴ്ചകളാണ് കേട്ടോ. ഇത് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. ഡെയിലി നമ്മളിങ്ങനെ നടക്കുവാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു ഉന്മേഷം ഉണ്ടാവും. അപ്പം ഇതാ അടിപൊളി കാഴ്ചകളല്ലേ. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകൾ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മൾ ഒരു എന്താ പറയുക, നമ്മളൊരു ഗ്രാമമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. പുഴയും നെൽപ്പാടവും എന്താ പറയുക, ഒരുപാട് പക്ഷികളെല്ലാം ആയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാ നടക്കാനെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മീൽ കഴിക്കണം. അതിനായിട്ട് ഇതാ ഞാൻ എന്താ പറയുക, ഈ ഒരു മൈക്രോ ഗ്രീൻസില്ലേ അതാണ് സലാഡാക്കാന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇതാ ടിഷ്യൂ പേപ്പറിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനെ അതെങ്ങനെയാണ് ഇത്താ ടിഷ്യൂ പേപ്പറിൽ ചെയ്തെടുക്കാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ തന്നെ ഈ ഒരു മൈക്രോ ഗ്രീൻസ് റെഡിയാക്കി എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെയുള്ള ഒരു അരിപ്പ പാത്രം ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കുക, ടിഷ്യൂ പേപ്പറൊന്നും ആവശ്യമൊന്നുമില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പയറെടുക്കുക, അത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം, കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിർത്തെടുക്കുക, ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. എന്നിട്ട് അതിലെ വെള്ളം കളഞ്ഞിട്ട്, മൊത്തത്തിൽ കളഞ്ഞിട്ട് അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പയറിന് മുള പൊട്ടി വരും. മുളച്ച് വന്നു കഴിഞ്ഞാൽ വേറൊരു, നമ്മൾ ഏത് പാത്രത്തിലാണോ മൈക്രോ ഗ്രീൻസ് റെഡിയാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഈ പിങ്ക് പാത്രം കണ്ട, അതിലുള്ള നെറ്റിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുക. ടിഷ്യൂ പേപ്പറൊന്നും ഇല്ലാണ്ട് തന്നെ പയറ് മുളപ്പിച്ച പയറ് മൊത്തത്തിൽ നിരത്തി വെച്ച് കൊടുക്കുക. ടിഷ്യൂ പേപ്പറിലാണെങ്കിൽ ടിഷ്യൂ പേപ്പറൊന്നും നനച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലുള്ള ബൗളാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ പാത്രമില്ലേ അതാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മൊത്തത്തിൽ മുളപ്പിച്ച പയറ് നിരത്തി കൊടുക്കുക. എന്നിട്ട് 7 ദിവസം ആകുമ്പോഴേക്കും മുളച്ച് വന്ന് നമ്മുടെ മൈക്രോ ഗ്രീൻസ് റെഡിയാവും കേട്ടോ. ഇത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ സലാഡ്സിൽ ഉൾപ്പെടുത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ തോരൻ വെച്ചിട്ടും കഴിക്കുക. അടിപൊളി ടേസ്റ്റും ആണ്, പിന്നെന്താ നല്ല ഹെൽത്ത് ബെനിഫിറ്റും ആണ് കേട്ടോ. നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് കഴിക്കുന്നതിലും ഗുണമുണ്ടാവും. അപ്പോൾ എൻ്റെ സലാഡ്സ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചധികം മടക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം മടക്കിയെടുക്കലാണ് ഞാൻ അധികം കിച്ചണോ എവിടെയാണെന്നോ എനിക്ക് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ മടക്കിയെടുക്കൽ. എല്ലാ പണിയും അങ്ങനെ തന്നെയാണ്. ബെഡ്റൂം എന്നാന്ന് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓരോരോ ദിവസം എന്താ പറയുക തോന്നുന്ന പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. എളുപ്പമായിട്ട് ഓരോരോ ഫീൽ ഉണ്ടാവും, തോന്നും. അങ്ങനെ എളുപ്പമുള്ള സ്ഥലത്ത് പോയിട്ട് മടക്കിയെടുക്കലാണ്. ഇതിപ്പം കിച്ചണിൽ വെച്ചിട്ട് അന്നേരം തന്നെ മടക്കിയെടുക്കലാണ്. കുറച്ചധികം ഉണ്ടെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് മടക്കിയെടുക്കലാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലെല്ലാം കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മടി പിടിക്കും, അത് നാളെ ചെയ്യാമല്ലെങ്കിലും മറ്റന്നാളെ ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട്. അതുകൊണ്ട് കിച്ചണിനാവുമ്പോൾ പെട്ടെന്ന് പണികളെല്ലാം തീർന്നതിനാൽ വൃത്തിയുള്ള കിച്ചണെല്ലാം ആകുമ്പം ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അങ്ങനെ എല്ലാം മടക്കിയെടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ കബോർഡും വീടെല്ലാം നല്ല ക്ലീനായിട്ട് ഉണ്ടാകുമ്പം എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കൂല കേട്ടോ. വൃത്തി ഈമാൻ്റെ പകുതിയാണ്, അതുകൊണ്ട് വൃത്തിയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ തഹജൂദ നമസ്കാരത്തിൻ്റെ കാര്യം, ഞാൻ ആദ്യമെല്ലാം തഹജൂദ നമസ്കരിക്കലുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. മോന് ജനിച്ചതിന് ശേഷം നിസ്കരിച്ചിട്ടേ ഇല്ല കേട്ടോ, വെറുതെ കള പറയണ്ടല്ല. സത്യമായിട്ടും ഞാൻ മോൻ ജനിച്ചിട്ട് ഇപ്പം 4 വർഷം എങ്ങാനും ആനായിട്ടുണ്ട്, 3.5 വയസ്സ് കഴിഞ്ഞ കേട്ടോ.
അപ്പം അതിന് ശേഷം ഞാൻ നിസ്കരിച്ചിട്ടേ ഇല്ല തഹജ്ജുദ്. സുബ്ഹി നമസ്കരിക്കലാണ് കാര്യം, എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ എണീക്കും, അതുകൊണ്ട് എനിക്ക് നമസ്കരിക്കാൻ കഴിയലില്ല. ഇനിയിപ്പം ഈ വർഷം ഞാൻ വിചാരിച്ചു എന്തായാലും തഹജ്ജുദ് നമസ്കരിക്കണം. എനിക്കില്ല കേട്ടോ, നിലച്ച് പോവാത്ത സ്വതൊക്കെയാണ് ഒരു കിണറുണ്ടാക്കി കൊടുക്കുക, ഒരു വൃക്ഷം നടുക, ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്താ പറയുക, ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതെല്ലാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മരിക്കുക, അത്ര തന്നെയാണ്. ഒരു മരം നട്ടിട്ട് അതിൽ ഒരുപാട് ഫ്രൂട്ടെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മാങ്ങ മരം നട്ടുകഴിഞ്ഞാൽ അതിൽ ഒരുപാട് മാങ്ങകൾ പിടിച്ചെന്ന് വിചാരിക്കുക. അന്നേരം നമ്മൾ മരിച്ചിട്ട് നമ്മൾ മണ്ണിലായി കഴിഞ്ഞാലും അതിൽ നിന്ന് ആ ഒരു വൃക്ഷത്തു നിന്ന് ഒരുപാട് പക്ഷികൾ കഴിക്കും, പിന്നെ നമ്മുടെ അടുത്ത തലമുറകൾ കഴിക്കും. ആ ഒരു മാവ് നശിക്കുന്നത് വരെ അതിൻ്റെ ഫലം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം ആ നട്ട ആ ഒരു വ്യക്തിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു മരമെങ്കിലും നടാൻ നോക്കുക. നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയൂലേ. അപ്പം യൂട്യൂബ് റവന്യൂ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹാപ്പിയാണ് ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്യുമ്പം അത് വേറെ തന്നെ സന്തോഷമാണ്. പിന്നെ ഇത് പറയാൻ കാര്യം അധികം കമൻറ്റിൽ ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമസ്കരിക്കുന്ന കാര്യം, ദീനീപരമായ കാര്യം ഞാൻ പറയും കേട്ടോ. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും മറ്റുള്ളവർ നന്നായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നത് മോതുന്നതെല്ലാം ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് ജീവിതത്തിൽ മാറി എന്നറിയുമ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ തഹജ്ജുദ് നമസ്കരിക്കാത്തവരാണെങ്കിൽ ഇനി മുതൽ എന്നോടൊപ്പം തഹജ്ജുദും കൂടി നിങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി, സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായ തലം പോലും നല്ലതാവാൻ വേണ്ടിക്ക് നമ്മൾ ഒരു 4 മണിക്ക് എണീച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കരിഷ്മാറ്റിക് എനർജി ഇറങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ ആ ഒരു 4 മണി ടൈമെല്ലാം. അപ്പോൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അത് മുസ്ലിമായാലും അമുസ്ലിമായാലും എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ് ഒരു കരിഷ്മാറ്റിക് എനർജി. പോസിറ്റീവായിട്ട് ജീവിക്കാൻ നോക്കുക കേട്ടോ. ഒന്നിൻ്റെ നെഗറ്റീവ്സ് കാണണ്ട, ആരെയും ദ്രോഹിക്കേണ്ട, നമുക്ക് കഴിയുന്ന രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.